സുധാകരനെ ഇപ്പോൾ നേതാക്കൾ കൈവിടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നതായാണ് റിപ്പോർട്ട്. ലീഗുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം പാർട്ടിക്കകത്ത് തന്നെ സുധാകരനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുതിർന്നവരും യുവാക്കളും ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം അദ്ദേഹത്തെ താഴെയിറക്കാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചും ചിലർ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിമർശകർക്ക് സുധാകരന് പകരം ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. 74-കാരനായ കണ്ണൂരിൽ നിന്നുള്ള MP 2021 ജൂണിലാണ് അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം പാർട്ടിയെ സമചിത്തതയോടെ നയിച്ചിരുന്നുവെങ്കിലും അടുത്തിടെ തുടർച്ചയായി നടത്തിയ പ്രസ്താവനകൾ സുധാകരനെ വിവാദത്തിലാക്കുകയായിരുന്നു. പാർട്ടി പുനഃസംഘടന എന്ന വാഗ്ദാനവും സുധാകരന് പാലിക്കാനായില്ല. അടിക്കടി ആശുപത്രിയിലാകുന്നതിനാൽ സുധാകരന് പാർട്ടി പ്രവർത്തനത്തിലും കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്നില്ലെന്ന പരാതിയും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇതേ രീതിയിലാണ് തുടരുന്നതെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിമർശകർ നിശബ്ദ പ്രചരണം നടത്തുന്നുണ്ടെന്നാണ് വിവരം. പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ സുധാകരന്റെ പരാജയത്തെക്കുറിച്ച് കോൺഗ്രസിൽ ചർച്ച നടക്കുന്നുണ്ടെന്നത് ശരിയാണ്. എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തോട് പടിയിറങ്ങാൻ ആവശ്യപ്പെടില്ല. തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി പാർട്ടി തലപ്പത്ത് ശശി തരൂറിനെ പോലുള്ള നേതാക്കളെ കൊണ്ടുവരാൻ പാർട്ടി അംഗങ്ങൾ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നല്ല നിലയിൽ നിലനിർത്താൻ യുവമുഖം വേണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. അതേസമയം തനിക്കെതിരായ നീക്കത്തെക്കുറിച്ച് പാർട്ടി അധ്യക്ഷന് അറിയാമെന്ന് സുധാകരനുമായി അടുപ്പമുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞതായും പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സുധാകരനെതിരായുള്ള നീക്കത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കോൺഗ്രസ് പ്രവർത്തക സമിതി നേതാവ് AK ആന്റണിയും ശക്തമായി എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്.